Hi friends, welcome to my cooking channel, Sharu's Feast. Welcome back to my channel. ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു ബ്രെഡ് പിസയാണ്. നിങ്ങൾ ബ്രെഡ് കൊണ്ട് പിസ ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇഫ്താറിന് ഇത് ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പിസന്റെ ടോപ്പിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഇത് 250 ഗ്രാം ചിക്കൻ ആണ്. ഇത് ഞാൻ ഉപ്പും കാശ്മീരി ചില്ലിയും ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് 1 കപ്പ് ക്യാപ്സിക്കം, 1 കപ്പ് ഉള്ളി, ഇത് ഒലിവ് ഓയിൽ കുറച്ച്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ അരച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും ഒലിവ് ഓയിൽ മതി കേട്ടോ. അധികം ഡ്രൈ ആവാതെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചിക്കൻ വേവിച്ചത് കേട്ടോ. അധികം നമുക്ക് ചിക്കൻ കുക്കാവണ്ട. ഉള്ളി ഒന്ന് നന്നായി വഴറ്റാം. ഉള്ളി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയാൽ മതി, അധികം ഒന്ന് കുക്കാവണ്ട. എൻ്റെ ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടത് കൊണ്ട് ഇതിലെ മസാലയിൽ ഉപ്പ് കറക്റ്റാണ്. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ മസാല നമുക്ക് മാറ്റി വെച്ചിട്ട് പിസ്സൻ്റെ ബേസ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ബ്രെഡിൻ്റെ ബേസാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ 5 മുട്ട, 5 പീസ് ബ്രെഡ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത് ഈക്വൽ ആണ് എടുക്കേണ്ടത്. നമ്മൾ എത്ര മുട്ടയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ ബ്രെഡ് എടുക്കണം. എടുത്ത ബ്രെഡെല്ലാം ഈ മുട്ടയിൽ മുറിച്ചിട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3-4 മിനിറ്റ് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. അടുത്തതായി നമുക്ക് ഇതിന് ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ 3/4 കപ്പ് പാല്, 2 സ്പൂൺ മൈദ, 1 നുള്ള കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 പീസ് ബട്ടർ. പാൻ ചൂടാക്കി നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്യാനിടാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ നമ്മൾ ബട്ടറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടുമ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് പാനിലേക്ക് ഒഴിക്കുന്നത്. 2 ടീസ്പൂൺ മൈദ, 1 നുള്ള കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പാനിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മൾ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെ കട്ട പിടിക്കും. ഈ സോസ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. ഇത് പെട്ടെന്ന് കട്ട പിടിക്കും.
അധികം കട്ടാവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പാൽ അതിലൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്താൽ മതി. കണ്ടോ നല്ല ക്രീമി ആയിട്ടുള്ളൊരു സോസ് നമുക്കിവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചീസ് കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സോസ് റെഡിയാക്കിയത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ കുഞ്ഞ് ബെൽ ബട്ടണ് കൂടി ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബട്ടർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടറൊന്ന് മെൽറ്റായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിക്കാം. നമ്മൾ ബട്ടർ ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 30-40 സെക്കൻഡ് റെഡി ആവാൻ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലാണ് ഞാനിത് റെഡിയാക്കിയത്, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ്റെ മസാല ഏകദേശം ഫില്ലായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ കുറച്ച് വൈറ്റ് സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ചീസും ആഡ് ചെയ്യുന്നുണ്ട്. ചീസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വൈറ്റ് സോസ് ഉണ്ടാക്കി കാണിച്ചത്. നമ്മളെ ചിക്കൻ്റെ മസാലയും വൈറ്റ് സോസും ചീസെല്ലാം നല്ല കവറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കെച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നതാണ്. ഞാൻ ഈ മസാലയിൽ കെച്ചപ്പും ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ടോപ്പിങ്ങിനായിട്ട് കുറച്ച് കെച്ചപ്പ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട്. ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.